ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. അപ്പം അടുത്ത കേറ്ററ്റ് എക്സാം എന്നായിരിക്കും എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഓൾറെഡി നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. എക്സാം പ്രോബബിളി നവംബറിലായിരിക്കും. സെപ്റ്റംബറിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. സെപ്റ്റംബർ ആദ്യത്തോടുകൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ, ഓണം കഴിഞ്ഞാലുടനെ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് നവംബറിലോടുകൂടി എക്സാം പ്രതീക്ഷിക്കാം, അല്ലേ? അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തുടക്കത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്കകളുണ്ട്, അല്ലേ? പ്രധാനമായിട്ടും കേറ്ററ്റ് എക്സാമിനെ കുറിച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ ബി എഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് എപ്പോൾ കേറ്ററ്റ് എഴുതാം എന്നുള്ളതാണ്, അല്ലേ? നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ തേർഡ് സെം മുതൽ കേറ്ററ്റ് എക്സാം, ബി എഡ് ആയാലും ടി ടി സി ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് ഇയർ മുതൽ കേറ്ററ്റ് എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, കഴിയുന്നതും പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കുക. കാരണം എന്താണ്, നമ്മൾ ബി എഡ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ടി ടി സി എഴുതി കഴിഞ്ഞതിന് ശേഷമോ നിങ്ങൾ ഈ ഒരു കേറ്ററ്റ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ സബ്ജക്റ്റുമായിട്ടൊന്ന് ടച്ച് വിട്ട് നിൽക്കുന്നൊരു സാഹചര്യമായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി എഫേർട്ട് നിങ്ങൾ ഇടേണ്ടി വരും. അതേസമയം നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫയിങ് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു ക്വാളിഫയിങ് അല്ലെങ്കിൽ ഈ ഒരു യോഗ്യതാ പരീക്ഷയും കൂടി നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ ആഡ് ഓൺ തന്നെയാണ്, അല്ലേ? അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കേത്രി ഉണ്ടെങ്കിൽ യു പി എസ് സി എക്സാം എഴുതാമോ എന്ന് ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും എഴുതാം. കേത്രി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കേറ്റു എന്ന്, അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ, സെറ്റോ കേത്രിയോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട, കേറ്റു വേണ്ട. ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, നമ്മുടെ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസും എല്ലാം അനുസരിച്ച് ഇപ്പോൾ നമുക്ക് എന്ത് വേണ്ട, കേത്രിയോ സെറ്റോ ഉണ്ടെങ്കിൽ കേറ്റു വേണ്ട. ഓക്കെ, ഇനി കേറ്റു ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു ഡൗട്ട് കേത്രി ഇനി എഴുതിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം എച്ച് എസ് സി എല്ലാം വിളിച്ചു, ഇനി ആകെ വിളിക്കാനുള്ളത് ഫിസിക്കൽ സയൻസ് ആണ്. തീർച്ചയായിട്ടും ഫിസിക്കൽ സയൻസിലെ ഉദ്യോഗാർത്ഥികൾ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പി എസ് സിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ ജൂലൈ മാസത്തെ കലണ്ടർ മാത്രം നിങ്ങൾ എടുത്ത് നോക്കുക. അതായത് എച്ച് എസ് എ സോഷ്യൽ സയൻസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, എച്ച് എസ് എ മാത്സ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, അറബിക്, ഹിന്ദി, അങ്ങനെ എച്ച് എസ് എ ഒരുപാട് വിഷയങ്ങളുടെ എക്സാം ഡേറ്റ്സ് നിങ്ങൾക്ക് എവിടെ കാണാം, ജൂലൈ മാസം കലണ്ടറിൽ കാണാം. അതായത് എച്ച് എസ് എയുടെ എക്സാം കഴിഞ്ഞു എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ എഴുതാതിരുന്നിട്ട് കാര്യമില്ല. എന്ത് വേണം, കേത്രി നിങ്ങൾ എത്രയും പെട്ടെന്ന് എഴുതിയെടുക്കുക. കാരണം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എപ്പോഴും നടക്കുന്നതാണ്. എൻ സി എ നോട്ടിഫിക്കേഷൻസ് എല്ലാ തസ്തികകളിലേക്കും, പ്രത്യേകിച്ച് അധ്യാപകരുടെ എല്ലാ തസ്തികകളിലേക്കും എന്ത് വരുന്നുണ്ട്, എൻ സി എ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് വേണം, കേറ്ററ്റ് എക്സാം എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കേറ്ററ്റ് കാറ്റഗറി 3 ഇല്ല എങ്കിൽ നിങ്ങൾ കേറ്ററ്റ് കാറ്റഗറി 3 എത്രയും പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത് കേറ്ററ്റിന്റെ എക്സാം പാറ്റേണിൽ മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതാണ്. കേറ്ററ്റിന്റെ എക്സാം പാറ്റേൺ ഇപ്പൊ കഴിഞ്ഞ എക്സാം വെച്ച് നോക്കുവാണെങ്കിൽ ചില സബ്ജക്ട്സിൽ കാര്യമായ പാറ്റേൺ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമുക്കറിയാം എല്ലാ പ്രാവശ്യവും ഇംഗ്ലീഷ് 30 മാർക്കിൽ നമുക്ക് ഒരു ടോപ്പിക്കിൽ നിന്നും മാക്സിമം ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 ക്വസ്റ്റ്യൻ ആണ്. അല്ല എങ്കിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നോ ഫ്രേസൽ വെർബിനോ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഒന്നോ രണ്ടോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുക. സാധാരണഗതിയിൽ ഒറ്റ ചോദ്യം വെച്ച് തന്നെയാണ് എല്ലായിടത്തും വരാറ്. പക്ഷേ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കേറ്റഡ് കാറ്റഗറി 1 2 സെന്റൻസ് കറക്ഷൻ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നും 5 ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ ഇത്ര മുതൽ ഇത്ര വരെ സെയിം ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെയാണ്. സ്പോട്ട് ദി എറർ ക്വസ്റ്റ്യൻ നമ്പർ 121 to 125, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, സ്പോട്ട് ദി എറർ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങി. അതായത് ഇപ്പൊ സ്പോട്ട് ദി എറർ ചോദിച്ചു, മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്രേസൽ വെർബ് ചോദിച്ചു എങ്കിൽ ഇതേ പാറ്റേണിൽ ഏതൊരു ടോപ്പിക്കും ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കാം. അതായത് നിങ്ങൾക്ക് ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല. അത് തന്നെയാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാറ്റേൺ ചേഞ്ച്. ഇതുപോലെ തന്നെ ഇ വി എസിലൊക്കെ നമ്മൾ എല്ലാ പ്രാവശ്യവും പാറ്റേൺ ചേഞ്ച് കാണുന്നതാണ് അല്ലെ. എല്ലാ എക്സാംസിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും എവിടെ വരാറുണ്ട്, ഇ വി എസിൽ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് ഇപ്രാവശ്യത്തെ എക്സാമിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ചേഞ്ചസ് വരുന്നത് എന്തായിരിക്കും എന്ന് ആശങ്കപ്പെടുന്നതിന് പകരം കൃത്യമായിട്ട് ആ സിലബസ് നോക്കി പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് കേറ്ററ്റ് എക്സാമിന് ഇപ്പോഴേ പഠിക്കണോ, നോട്ടിഫിക്കേഷൻസ് വന്നിട്ട് പഠിച്ചാൽ പോരെ എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അടുത്തൊരു ഡൗട്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലാ പ്രാവശ്യത്തെയും പാസ് പെർസെൻറ്റേജ്, അത് എവിടെ നമ്മൾ എടുത്തു നോക്കിയാലും നമുക്കറിയാം നേരത്തെ പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഏറ്റവും ഈസി ആയിട്ട് ക്ലിയർ ചെയ്യുന്നത്. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, എനിക്ക് കുറച്ചൊക്കെ അറിയാം എന്നൊരു ഉള്ളിൽ നമ്മുടെ ഒരു ഒരു തോന്നലുണ്ട്, എനിക്ക് കുറച്ചൊക്കെ അറിയാം,
അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ വരട്ടെ, എക്സാം ഡേറ്റ് വരട്ടെ, എന്നിട്ട് ഞാൻ പഠിച്ചു തുടങ്ങാം എന്ന് ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കരുത്. കേറ്റിട്ട് പോലൊരു എക്സാമിന്, പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടിലധികം തവണ എഴുതി കേറ്റിട്ട് ക്വാളിഫൈ ചെയ്യാത്ത ആൾക്കാരാണോ എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ മാറ്റി നിർത്തിയേക്കുക. കാരണം കേറ്റിട്ട് പോലൊരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് ഒരുപാട് അർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, അവിടെ നിങ്ങൾക്ക് വരുന്ന പ്രധാനപ്പെട്ട സബ്ജക്ട്സ് സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, EVS അല്ലെങ്കിൽ സയൻസ്, സോഷ്യൽ ഒക്കെയാണ്. അപ്പൊ ഇവിടെ ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും സൈക്കോളജിക്കും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണം. എങ്കിൽ മാത്രമേ തുടർന്ന് വരുന്ന ഏതൊരു അധ്യാപക പരീക്ഷ, LPSC, UPSC പോലുള്ള ഏതൊരു അധ്യാപക പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു കാര്യവും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ ഓർത്തു വെക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. പിന്നെ കേറ്റഡ് ഉദ്യോഗാർത്ഥികൾക്ക് കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം ടെൻഷനാണ്. ഈ ടെൻഷൻ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മൾ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിയിലേക്ക് പോകുമ്പോഴാണ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ലാത്തൊരു എക്സാം ആണ് എങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, അല്ലെ? കേറ്റിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം അല്ലേ എന്തിനാ ഇപ്പോഴേ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഒരു കോച്ചിങ് എടുക്കുന്നതെന്ന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരസ്പരം സംസാരിക്കാറുണ്ട്. പക്ഷേ ഇത്രയും എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന കേറ്റിട്ട് പോലൊരു പരീക്ഷയുടെ പാസ് പെർസെൻറ്റേജ് ഇതുവരെ 30 മേലെ കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എക്സാം നോട്ടിഫിക്കേഷന് മുൻപേ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ പഠിച്ചു തുടങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പഠിച്ചു തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, അടുത്ത LPSC UPSC മുമ്പായിട്ട് നമുക്ക് കേറ്റിട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വരും എന്നൊരു കാൽക്കുലേഷനിൽ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം LPSC UPSC വന്നപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് കേറ്റഡ് റിസൾട്ട് വരാത്തത് കൊണ്ടും അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റാത്തത് കൊണ്ടും അവസരം നഷ്ടപ്പെട്ടു. അത് ഒരുപാട് കൺഫ്യൂഷൻസിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ആലോചിക്കാം, PSC ഇങ്ങനൊരു കാര്യവും കൂടി കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ പരീക്ഷാഭവൻ ഉദ്യോഗാർത്ഥികൾക്ക് ഇങ്ങനൊരു അവസരവും കൂടി തരും എന്ന് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ആലോചിക്കാം. അങ്ങനെ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാവും, ഒരു കേറ്ററ്റും കൂടി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ആവശ്യമില്ലാത്ത സംശയങ്ങൾ മനസ്സിൽ കൂട്ടിവെച്ചത് കൊണ്ടോ ഊതി വീർപ്പിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവാനില്ല. ഓ ഇല്ല, എന്തായാലും നിങ്ങൾക്ക് ഡെയിലി വേജസിൽ പോകണമെങ്കിലും ഒരു പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപകരായിട്ട് പോകണമെങ്കിലും ഈവൻ നിങ്ങൾക്ക് കുറേ പൈസയുണ്ട്, പൈസ കൊടുത്ത് ഞാൻ കയറിക്കോളാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും എന്ത് വേണം, കേറ്റിട്ട് കൂടിയേ തീരൂ. അപ്പോൾ ഇപ്പോൾ ഉള്ള എക്സാം പാറ്റേണിൽ കേറ്റിട്ട് നേടുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ പോകെ പോകെ ഒരു പക്ഷേ നെഗറ്റീവ് മാർക്കിലേക്ക് സിസ്റ്റം മാറുവാണ് എങ്കിൽ അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ട് ഇപ്പം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന ഈ ഒരു എക്സാമിന്. അതുകൊണ്ട് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഈ ഒരു സാഹചര്യം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് പഠിച്ച് കേറ്റിട്ട് എക്സാം ക്വാളിഫൈ ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ടും അത് മനസ്സിലൊരു ലക്ഷ്യമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം 2016 മുതൽ ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികളെ കേറ്റിട്ട് ക്വാളിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു എന്ന ഒരു വിശ്വസ്തയുടെ പേരായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിച്ചു തുടങ്ങി. നമ്മൾ നമ്മളുടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും കേറ്റിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ ഒരിക്കലും അതൊരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിലൂടെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമല്ല. എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യേണ്ട, മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാമാണ് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും കേറ്റിട്ട് എക്സാം ക്വാളിഫൈ ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, പുതിയ മന്ത്രിസഭയുടെ ഒരു എന്താ പറയുക ഒരു ഡിക്ലറേഷൻ വന്നിരുന്നു അല്ലേ. 6000-ൽ അധ്യാപക തസ്തികകളാണ് ഇനി വരാൻ പോകുന്നത്, അതായത് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് എന്ത് തന്നെ വേണം, കേറ്റിട്ട് കൂടിയേ തീരൂ. സോ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, കേറ്റിട്ട് ക്വാളിഫൈ ചെയ്യുക. ഇംഗ്ലീഷോ മാത്സോ ഒക്കെയാണ് നിങ്ങളുടെ പേടിയെങ്കിൽ ഒന്നും പേടിക്കേണ്ട, ഇവിടെ ഞങ്ങളുടെ ടീമുണ്ട്, ഒക്കെ സെറ്റാക്കി അടിപൊളിയായിട്ട് നിങ്ങളുടെ കയ്യിൽ തരും. ഒരു ടെൻഷനും വേണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങ് പോന്നേക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട്, കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 8589083568. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.